ചുണ്ടൻ വള്ളങ്ങളുടെ വിജയം തുഴക്കാരുടെ വേഗതയാണ്. തുഴക്കാരുടെ കൈകളിലെ തുഴയ്ക്കും ചില പ്രത്യേകതകളുണ്ട്. വെടിയുണ്ട പോലെ പായുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ നിയന്ത്രണം തുഴക്കാരുടെ കയ്യിലാണ്. ഓരോ ചുണ്ടൻ വള്ളത്തിലും തുഴയും അമരപ്പങ്കായവും ഉണ്ട്. അമരപ്പങ്കായമാണ് ശരിക്കും വള്ളത്തിൻ്റെ ഒരു നിയന്ത്രണ ശക്തി എന്ന് പറയാം. ഇവൻ ആളത്ര നിസ്സാരനല്ല. നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ചെറുതാണെന്ന് തോന്നും, പക്ഷേ ഇതിൻ്റെ ഉയരം 9 അടിയാണ്. 9 അടി ഉയരമാണ് ഈ അമരപ്പങ്കായത്തിന്. തുഴക്കാരുടെ കയ്യിൽ പങ്കായവും തുഴയും തൂക്കുതുഴയും ഉണ്ടാകും. അമരപ്പങ്കായം 5 പേർ കൈകാര്യം ചെയ്യും. പങ്കായങ്ങൾക്കൊക്കെ എപ്പോഴും തടിത്തുഴയാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നീട് മുമ്പോട്ട് പോകുമ്പം ആദ്യത്തെ ഒരു 2-4 പേര് തോക്കുതുഴയെന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കും. NTPR റൂൾ അനുസരിച്ച് പനട തുഴയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. മുമ്പോട്ടും അതുപോലെ തന്നെ. പിന്നെ വേറെ വ്യത്യസ്തമായ രീതിയിൽ മംഗൂസ് തുഴയുണ്ട്, അല്ലാതെയുള്ള വേറെ തുഴയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് തുഴയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങളുടെ പങ്കായം പിടിക്കാൻ 75 മുതൽ 100 പേർ വരെ ഉണ്ടാകും. അവരുടെ കൈകളുടെ വേഗതയും കരുത്തുമാണ് ചുണ്ടൻ വള്ളങ്ങളിലെ വിജയ പരാജയങ്ങൾ നിശ്ചയിക്കുന്നത്. നമ്മൾ പെരുക്കുതാളത്തിലാണ് കളിക്കുന്നത്. നല്ല സ്പീഡിൽ തന്നെ തുഴയത്തക്ക രീതിയിൽ തന്നെയാണുള്ള താളം തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് മുകളിൽ നിന്ന് മുന്നിൽ നിന്ന് പുറകോട്ട് വരത്തക്ക രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടീം ലീഡിംഗ് ക്യാപ്റ്റൻ അത് നിർദ്ദേശം കൊടുക്കുന്ന അനുസരിച്ച് പുറകോട്ടോ അതേപോലെ തന്നെ താളം മുറുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് വിസിലടിച്ച് അത് മുറുക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് തുഴ താത്തി തുഴയും അതുപോലെ തന്നെ സ്പീഡ് കൂട്ടിയും തുഴയുന്ന രീതിയിലാണ് നമ്മൾ പരിശീലനം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൈകളിൽ തുഴയേന്തി വള്ളങ്ങളിൽ കയറുമ്പോൾ അവർ പലതല്ല, ഒന്നാണ്. ഒരേ മനസ്സ്, ഒരേ ലക്ഷ്യം, അത് വിജയമാണ്. വിജയം മാത്രം. ക്യാമറമാൻ ബോണിക്കൊപ്പം ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.